Divine Thoughts, a journey to the innermost recesses of our soul. മിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. സങ്കീർത്തനങ്ങൾ 54:6. കർത്താവിങ്കൽ സജീവിതം പൂർണ്ണ മനസ്സോടെ ബലിയായി അർപ്പിച്ച് തന്നിലൂടെ ദൈവം നിറവേറ്റുമെന്ന് അറിയിച്ച ദൈവിക പദ്ധതികൾക്ക് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധയ അമ്മ, നന്ദി എന്ന വാക്കിന് യാതൊരർത്ഥവും വിലയും കൽപ്പിച്ചു നൽകാത്ത ഒരു സമൂഹത്തിന് മുൻപിൽ ചോദ്യചിഹ്നമായി മാറുകയാണിന്ന്. അനാദിയിലെ ദൈവം വാഗ്ദാനം ചെയ്തവ ശക്തനായവൻ പൂർത്തിയാക്കുമെന്ന വിശ്വാസം മറിയത്തിന്റെ നന്ദി പ്രകടനത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 11:41 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ലാസറിനെ പുനർജീവിപ്പിക്കുന്നതിന് മുൻപായി ഈശോ പിതാവായ ദൈവത്തിന് താൻ ചെയ്യുവാൻ പോകുന്ന അത്ഭുതത്തെ പ്രതി നന്ദി പറയുന്നത്. 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന നാഥൻ തിരികെ വന്ന് ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കി തരുന്നുണ്ട്. ജീവിതത്തിൽ നഷ്ടസൗഭാഗ്യങ്ങളുടെ മാത്രം കണക്കെടുക്കുന്നവർ നഷ്ടങ്ങളുടെയും തകർച്ചകളുടെയും മധ്യത്തിലൂടെ നമ്മെ കരം പിടിച്ചുയർത്തുന്നവനെ കാണാതെ പോകുന്നു. മറിയം സഹനത്തിന്റെ തീച്ചൂളയിൽ സ്വയം എരിഞ്ഞപ്പോഴും തന്റെ സഹനം വഴിയായ ലോകത്തിന് ദൈവം പകർന്നു നൽകുന്ന രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് സകലേശ്വരന് നന്ദി പറയുന്നു. പൂർണ്ണ ഗർഭിണിയായി പ്രസവ വേദനയാൽ തലചായ്ക്കുവാൻ ഇടത്തിനായി അലയുന്നവൾ അത് കിട്ടാതെ വന്നിട്ടും സ്വന്തം മടിത്തട്ട് അനേകായിരങ്ങൾക്ക് അഭയകേന്ദ്രമാകുവാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. തന്റെ അരുമസുതന് പിറന്നു വീഴുവാൻ കാലിത്തൊഴുത്തൊരുക്കേണ്ടി വന്ന ആ നിസ്സഹായ അവസ്ഥയിലും അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ പിറക്കുവാൻ പോകുന്ന ലോക നിയന്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ അമ്മ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതവും നാം ആയിരിക്കുന്ന ചുറ്റുപാടും നമുക്കായി സകലതും നന്മയ്ക്കായി ഒരുക്കുവന്റെ കരുതലും കാരുണ്യവും കാണാതെ പോകരുതെന്നാണ് പരിശുദ്ധ കന്യക നമ്മോട് പറയുന്നത്. തകർച്ചയുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോവുകയാണെന്ന് നമുക്ക് തോന്നുമ്പോഴും അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് മനുഷ്യനെ ഉയർപ്പിക്കുവാൻ കഴിയുള്ളവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലുമുള്ള ദൈവത്തിന്റെ കയ്യൊപ്പ് നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കും. അനാഥരെ കാണുമ്പോൾ സ്വന്തം മാതാപിതാക്കളെക്കുറിച്ചും രോഗികളെ കാണുമ്പോൾ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും റോഡരികിലെ കുപ്പത്തൊട്ടിയിൽ നായ്ക്കളോട് മല്ലടിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ സ്വന്തം സമ്പാദ്യത്തെക്കുറിച്ചും ചൂടും തണുപ്പുമേറ്റ് കടത്തിന്നകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒരുപോലെ കണ്ണടയ്ക്കുവാൻ പരിശ്രമിക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ചും നമുക്ക് തിരിച്ചറിവുണ്ടാവണം. ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമായി കണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ സ്മരിക്കുവാൻ നമുക്കാവണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദുഃഖത്തിൻ്റെ പാനപാത്രത്തിൽ നിന്ന് പോലും കുടിക്കുവാനായി അപ്പോൾ നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം കാലിത്തൊഴുത്തിൽ പിറക്കുവാനിരിക്കുന്ന ദിവ്യ ശിശുവിന് വേണ്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മെ തന്നെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിനായുള്ള കൃപയും അനുഗ്രഹവും സർവേശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.